ദേശീയ പണിമുടക്ക് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകി വി ശിവദാസ് എംപിയാണ് നോട്ടീസ് നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ ചേരുന്നുണ്ട് സുനിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായി ദ്വിദിന പണിമുടക്ക് നടക്കുന്നത് അതിനാണ് ഇപ്പോൾ വി ശിവദാസ് എംപി അത് രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ രാജ്യസഭയിൽ വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയാണ് ജോൺ ബിട്ടാസ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള അംഗങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ സഭ ചർച്ച ചെയ്യണം സഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണം എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അംഗം ജയറാം രമേശും വിഷയം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും തൊഴിലാളികളുടെ പ്രശ്നം രാജ്യത്തെ ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ പാർലമെന്റിന്റെ അടിയന്തര ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ച നടത്തണം എന്നാണ് ഇപ്പോൾ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ ഇടതുപക്ഷ അംഗങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് നടന്നാണ് ഇന്ന് പാർലമെന്റിലേക്കെത്തിയത് ഇന്ന് രാജ്യത്ത് തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ തന്നെ പണിമുടക്ക് നടത്തി മുന്നോട്ട് പോകുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് പാർലമെന്റിലേക്ക് നടന്ന് എത്തിയത് അതിനുശേഷം പാർലമെന്റിനുള്ളിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് നമുക്കറിയാം തൊഴിലാളികളും ജീവനക്കാരും അടക്കം കഴിഞ്ഞ മണിക്കൂറുകളായി കഴിഞ്ഞ ഒരു ദിവസത്തിലധികമായി പണിമുടക്ക് തുടരുകയാണ് 48 മണിക്കൂർ പണിമുടക്കാണ് തൊഴിലാളികളും ജീവനക്കാരും രാജ്യത്ത് പ്രഖ്യാപിച്ചത് രാജ്യത്തെ സമസ്ത മേഖലകളിൽ പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകൾ ശക്തമായ മേഖലകളിലൊക്കെ തന്നെ ഈ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പോസ്റ്റൽ മേഖല ബാങ്കിങ് മേഖല കൽക്കരി മേഖല ഇൻഷുറൻസ് മേഖലയിലൊക്കെ തന്നെ കാര്യമായ സ്വാധീനം ഈ പണിമുടക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് 25 കോടിയിലധികം തൊഴിലാളികളാണ് ഈ പണിമുടക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഈ പണിമുടക്ക് എന്നാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് 2019 സമാനമായ രീതിയിൽ രാജ്യത്ത് നടന്ന പണിമുടക്കിൽ അന്ന് 20 കോടിയിലധികം തൊഴിലാളികളാണ് പങ്കെടുത്തത് ജീവനക്കാരാണ് ഒക്കെയാണ് പങ്കെടുത്തത് പക്ഷേ ഇത്തവണത്തെ പണിമുടക്കിൽ 25 കോടിയിലധികം തൊഴിലാളികളും ജീവനക്കാരും അണിനിരന്നുവെന്ന് ഇപ്പോൾ സംഘടനകൾ അവകാശപ്പെടുന്നു ഏതായാലും വളരെ ശക്തമായി തന്നെ പണിമുടക്ക് ദേശീയ തലത്തിൽ പുരോഗമിക്കുകയാണ് മെട്രോ നഗരങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും കേരളമടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ ചില മേഖലകളിലെങ്കിലും പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ഏതായാലും വളരെ ശക്തമായി തന്നെ ദേശീയ തലത്തിൽ പണിമുടക്ക് പുരോഗമിക്കുകയാണ് ആ വിഷയം ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയാണ് ദില്ലിയിൽ നിന്നും പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകുന്നത്